അരിവാൾ രോഗികളുടെ ദുരിതപൂർണമായ ജീവിതം തുറന്നുകാട്ടി ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പര കരുണകാത്ത്. വയനാട്ടിലെ അരിവാൾ രോഗികളെ ചികിത്സിക്കാനായി സർക്കാർ ആശുപത്രിയിലുള്ളത് താൽക്കാലിക സംവിധാനങ്ങൾ മാത്രം. രോഗികൾക്കായി പണിത പ്രത്യേക വാർഡുകൾ പോലും ഇവർക്കായി ഉപയോഗിക്കുന്നില്ലെന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. വേറെ ഒരു മരുന്നുമില്ല, ഫോളിക് ആസിഡും ഹൈഡ്രോയൂറിയോ അങ്ങനെ ഒരു മരുന്നുകൂടെയാണ് ഉള്ളത്. ഇതിന് രണ്ടും കൂടെ സർക്കാർ നൽകുന്നത് കൃത്യമായി കഴിക്കേണ്ട രണ്ട് ഗുളികകൾ മാത്രം. കടുത്ത വേദനയും അസ്വസ്ഥതയും അനുഭവപ്പെട്ടാൽ ശരണം സ്വകാര്യ ആശുപത്രികളിൽ. പണമില്ലാത്തവൻ വേദന കടിച്ചമർത്തി കോളനികളിൽ കഴിയും. ഇനി 2007 മുതൽ 2015 വരെ 765 രോഗികൾക്ക് മരുന്നിന് മാത്രമായി സർക്കാർ ചിലവാക്കിയ തുക കാണുക, 2,17,81,994 രൂപ. രണ്ട് ഗുളികയിലധികം കിട്ടുന്നില്ലെന്ന് രോഗികൾ തറപ്പിച്ചു പറയുമ്പോഴാണ് ഈ ഞെട്ടിപ്പിക്കുന്ന കണക്ക്. 30 വർഷം മുമ്പ് ജില്ലയിൽ കണ്ടെത്തിയ അരിവാൾ രോഗത്തിന് ഇപ്പോൾ എന്തെല്ലാം ചികിത്സാ സൗകര്യങ്ങളുണ്ടെന്നായിരുന്നു ഞങ്ങളുടെ അടുത്ത അന്വേഷണം. 16 HP ഇലക്ട്രോഫെറോസിസ് സിസ്റ്റം, 3 ബ്ലഡ് സെൽ കൗണ്ടർ, 2 ബ്ലഡ് ബാങ്ക് റെഫ്രിജറേറ്റർ, ഇതൊക്കെയുണ്ടെന്ന ആരോഗ്യവകുപ്പിന്റെ രേഖയാണിത്. എന്നാൽ അരിവാൾ രോഗികൾക്ക് മാത്രമായുള്ള ഇത്തരം സംവിധാനങ്ങളൊന്നും ഞങ്ങൾക്ക് കണ്ടെത്താനായില്ല. രോഗം ഗുരുതരമായാൽ ആശുപത്രിയിലെത്തിക്കാനുള്ള സൗജന്യ ആംബുലൻസ് സൗകര്യവും ഒരിടത്തും കണ്ടില്ല. അടുത്തത് പി രാജീവ് രാജ്യസഭാ എം പി ആയിരുന്നപ്പോൾ 10 ലക്ഷം രൂപയുടെ ഫണ്ട് ഉപയോഗിച്ച് അരിവാൾ രോഗികൾക്ക് വാർഡുണ്ടാക്കിയെന്ന വിവരാവകാശ രേഖയാണ്. ഈ വാർഡൊന്ന് കാണാൻ ഞങ്ങൾ ജില്ലാ ആശുപത്രിയിൽ പോയി. നിർമ്മിച്ച വാർഡ് 3 നിലയുടെ മുകളിൽ. ഇങ്ങനെ വിഷമിച്ച് പടികയറുന്നവർ എങ്ങനെ 3 നിലയ്ക്ക് മുകളിൽ ചവിട്ടിക്കയറുമെന്ന ചോദ്യത്തിന് ആരോഗ്യവകുപ്പിന് മറുപടിയില്ല. വകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോഴിത് കോൺഫറൻസ് കാളായി ഉപയോഗിക്കുന്നു. അരിവാൾ രോഗികളുടെ പേരിൽ ഉദ്യോഗസ്ഥർ അവരുടെ സൗകര്യം കൂട്ടി, അത്രമാത്രം. ഇനി ഇപ്പോൾ രോഗികളെ കിടത്തുന്നത് കാണുക. ജനറൽ വാർഡിൽ പനി മുതൽ മാരക രോഗം വരെ പിടിപെട്ട രോഗികൾക്കൊപ്പം രോഗശമനത്തിനായി ആശുപത്രിയിൽ എത്തുന്ന പ്രതിരോധശേഷി കുറഞ്ഞ അരിവാൾ രോഗികളിൽ പലരും തിരിച്ചുപോകുന്നത് പകർച്ചവ്യാധികളുമായി. താലൂക്ക് ആശുപത്രികളിലും അരിവാൾ രോഗികൾക്ക് മാത്രമായി പ്രത്യേക വാർഡുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. വാർഡിന്റെ സ്ഥിതി അറിയാൻ ഞങ്ങൾ ബത്തേരി താലൂക്ക് ആശുപത്രിയിലും പോയി. കസേരകൾ കൂട്ടിയിട്ടിരിക്കുന്നു. വാർഡിൽ കണ്ട ഒരാളോട് രോഗം അന്വേഷിച്ചു. ഇവിടെയും അരിവാൾ രോഗികൾക്ക് പ്രവേശനമില്ല. ഇത്രയേറെ രോഗികളുണ്ടായിട്ടും ഇവരെ ചികിത്സിക്കാൻ ആരോഗ്യവകുപ്പിന് ജില്ലയിൽ തന്നെ പ്രത്യേക വിഭാഗം ഇല്ല എന്നതാണ് ഇതിലേറെ ഗൗരവമുള്ള കാര്യം. സർക്കാർ ഇടപെട്ട് ഇതിനൊക്കെ പരിഹാരം കണ്ടെത്തിയാൽ മാത്രമേ അരിവാൾ രോഗികളുടെ വേദനയ്ക്ക് അല്പമെങ്കിലും ആശ്വാസമുണ്ടാകൂ. വയനാട്ടിൽ നിന്നും അജീഷ് വെഞ്ഞാറമ്മൂടിനൊപ്പം ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്.